ലോക്ക്ഡൗണും നിയന്ത്രണങ്ങളും എങ്ങനെ ഓരോ മേഖലകളിലും പ്രതിഫലിച്ചു എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ നീട്ടിയതോടെ ജോലി നഷ്ടമാകുമോ എന്ന പേടിയിലാണ് ഹരിയാനയിലെ ഗുരുഗ്രാം മനേസറിലെ വാഹന നിർമ്മാണ മേഖലയിലുള്ള തൊഴിലാളികൾ. കഴിഞ്ഞ വർഷം വാഹന വിപണിയിലുണ്ടായ മാന്ദ്യത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ അടച്ചുപൂട്ടൽ വന്നത്. ഇത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഈ മേഖലയിൽ സൃഷ്ടിക്കുന്നത്. ഡൗൺ ഹോ റേ യഹാ പേ കുച്ച് ഭി നഹീ ഹൈ ഡെയിലി റോസ്ഗാർ ബന്ദേ തേ ജോ പരേശാനി ദൂർ നഹീ ഹോതി ഹൈ പൈസ ഭി ചെയ്യ ബന്ദേ ഗ. കഴിഞ്ഞ വർഷം 3 മാസത്തോളം സ്വകാര്യ വാഹന നിർമ്മാണ കമ്പനിയിലെ താൽക്കാലിക ഡ്രൈവറായ പരംജിത്ത് ജോലിയില്ലാതെ കഴിഞ്ഞുകൂടി. വാഹന മേഖലയിൽ ഉണ്ടായ മാന്ദ്യത്തെ തുടർന്ന് വമ്പൻ കമ്പനികളടക്കം പ്ലാന്റുകൾ അടച്ചിട്ടതോടെയായിരുന്നു ഇത്. പുതുവർഷത്തിൽ സ്ഥിതിക്ക് മാറ്റമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കോവിഡ് കാലം നൽകിയത് അപ്രതീക്ഷിത തിരിച്ചടി. പരംജിത്തിനെ പോലെ നിരവധി പേരാണ് സവോൾ ഗ്രാമത്തിൽ വിവിധ വാഹന നിർമ്മാണ കമ്പനികളിൽ താൽക്കാലിക ജോലിയിൽ ഏർപ്പെടുന്നത്. വാഹന നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള മേഖലയിലുമായി 100-ലധികം കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ലോക്ക്ഡൗൺ നീട്ടിയതോടെ എന്തായി തീരുമെന്നാണ് ഈ തൊഴിലാളികളുടെ ആശങ്ക. വൻകിട വാഹന കമ്പനികൾ പ്ലാന്റിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ടുണ്ട്. കുടിയേറ്റ തൊഴിലാളികൾക്ക് ആഹാരവും നൽകുന്നു. എന്നാൽ അനുബന്ധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണ് പ്രതിസന്ധി. ടോട്ടലി നഷ്ടമാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വാഹന നിർമ്മാണത്തിന് ഇളവ് നൽകണമെന്ന് കമ്പനികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. ഓട്ടോമൊബൈൽ രംഗത്തെ ഇടിവിന് പിന്നാലെ വന്ന സമ്പൂർണ്ണ അടച്ചുപൂട്ടൽ രാജ്യത്തെ വാഹന കമ്പനികൾക്ക് വലിയ പ്രതിസന്ധിയാണിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹരിയാനയിൽ നിന്നും ഷിജോ ജോർജിനൊപ്പം ധനേഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ്.